ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നാം ഇന്ന് ആഗോള മിഷൻ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അസാധാരണ മിഷൻ മാസത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. വിശുദ്ധി നിറഞ്ഞ ദാമ്പത്യത്തിൽ നിന്നാണ് വിശുദ്ധിയുള്ള മക്കൾ ഉണ്ടാവുക. ഒരപ്പനും അമ്മയും തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയുടെ വഴിയാക്കി മാറ്റിയപ്പോൾ 5 മക്കളും വിശുദ്ധിയുള്ളവരായി മാറുകയാണ്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവവിളിയുടെ പാതയിലൂടെ സഞ്ചരിച്ച 5 മക്കളിൽ ഇളയവളാണ് കൊച്ചുത്രേസ്യ. 4 വയസ്സില് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ അവളെ വിട്ടുപോയി. എന്നിരുന്നാലും 15 വയസ്സിൽ തൻ്റെ പിതാവിൻ്റെ കരങ്ങൾ പിടിച്ച് ആ കൊച്ചുമിടുക്കി ഒരു യാത്ര നടത്തുന്നുണ്ട്. കർമ്മലീത്ത മഠത്തിൽ ചേരണമെന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. അതിനുവേണ്ടി മാർപ്പാപ്പയുടെ പക്കലേക്ക് അവൾ ധീരതയോടെ പോവുകയാണ്. പ്രത്യേകം അനുവാദമൊക്കെ ലഭിച്ച് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ അവൾ മാറ്റിവെക്കുന്നു. പെട്ടെന്ന് രോഗം പിടിപെടുന്നു. 24 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ആ പുണ്യവതി ജീവിച്ചിരുന്നുള്ളൂ. ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കണം, മിഷണറി ആകണം എന്നുള്ളൊരാഗ്രഹമാണ് ആ മിടുക്കിക്കുണ്ടായിരുന്നത്. 24 വർഷത്തെ ജീവിതം കൊണ്ട് തൻ്റെ കുറുക്കുവഴികളിലൂടെ ഈശോയെ സ്നേഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പുണ്യവതിയുടെ ഏറ്റവും വലിയ വിജയം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഓർക്കുകയാണ്. ശയ്യാവലംബയായിരുന്ന സമയത്ത് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു സിസ്റ്ററിനെ ഏൽപ്പിച്ചിരുന്നു. കുർബാനയ്ക്ക് മുമ്പ് കൊച്ചുത്രേസ്യയെ ഒരുക്കി, കുർബാന ശേഷം വൈദികൻ വിശുദ്ധ കുർബാനയുമായി എത്തുമ്പോൾ അവളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു ഈ സിസ്റ്ററിൻ്റെ പ്രധാന കർത്തവ്യം. ഒരു ദിവസം പെട്ടെന്ന് ഈ സിസ്റ്റർ കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഒരുക്കിയപ്പോൾ, ഒരു പ്രത്യേക കാപ്പ അണിയിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന സൂചി കൊച്ചുത്രേസ്യയുടെ ദേഹത്തുകൂടെ തറയ്ക്കുകയാണ്. കൊച്ചുത്രേസ്യ ഒന്നും മിണ്ടിയില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞ് വൈദികൻ ഈശോയുമായി വന്ന് ഈശോയെ സ്വീകരിച്ചതിന് ശേഷമാണ് ചേച്ചിയായ സെലിനോട് കൊച്ചുത്രേസ്യ പറഞ്ഞത്, ഈ പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ചേച്ചി അല്പം ദേഷ്യപ്പെട്ടു. ആ സമയം കൊച്ചുത്രേസ്യ പറഞ്ഞു, എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കണം. എനിക്കിന്ന് കൊടുക്കാനുള്ളത് ഈ സഹനമാണ്. തൻ്റേതല്ലാത്ത തെറ്റുകൊണ്ട് ജീവിതത്തിൽ വിഷമമുണ്ടായപ്പോഴും സഹോദരിയായ സിസ്റ്ററിനെ പഴിക്കാതെ അതെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മാർഗമായി ആ സന്യാസിനി കണക്കാക്കി. അത് സന്യാസത്തിൻ്റെ മഹാത്മ്യം. നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരേണ്ട ഒരു പ്രധാന ചിന്ത ഇത് തന്നെയാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാൻ എനിക്ക് എന്താണുള്ളത്? അസാധാരണ മിഷൻ മാസമാണല്ലോ ഇത്. ഓരോ ദിവസവും നമ്മുടെ ചിന്തയിൽ ഈ ഒരു വാക്ക് ഉണ്ടാകണം, ഇന്ന് എനിക്ക് ഈശോ എന്താണ് കൊടുക്കാൻ സാധിച്ചത്? ഈ ഒരു ചിന്തയോടുകൂടി ഈ ഒരു മാസം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഈശോയെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നല്ല മിഷണറിമാരായി നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.